കാഞ്ഞങ്ങാട് മത്സ്യ മാർക്കറ്റിൽ നിന്ന് പഴകിയ മത്സ്യങ്ങൾ പിടികൂടി. നഗരസഭ ആരോഗ്യ വിഭാഗവും ഭക്ഷ്യസുരക്ഷാ വകുപ്പും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പഴകിയ മത്സ്യങ്ങൾ പിടികൂടിയത്. This news brought to you by Bhima Jewelry, Press Club Junction, Kasaragod. കാഞ്ഞങ്ങാട് ഫിഷ് മാർക്കറ്റിൽ പഴകിയ മത്സ്യങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ടെന്ന പരാതിയെ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗവും ഭക്ഷ്യസുരക്ഷാ വകുപ്പും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പഴകിയ മത്സ്യങ്ങൾ പിടിച്ചെടുത്തത്. കോഴിക്കോട് മംഗലാപുരം ഭാഗങ്ങളിൽ നിന്നാണ് ഇത്തരം മത്സ്യങ്ങൾ മാർക്കറ്റിൽ എത്തുന്നത്. ഭക്ഷ്യയോഗ്യമല്ലാത്ത മത്സ്യങ്ങൾ വിൽപ്പന നടത്തരുതെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. പിടിച്ചെടുത്ത മത്സ്യങ്ങൾ പരിശോധനയ്ക്ക് അയക്കുമെന്നും വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. മാർക്കറ്റിലെ പഴകിയ മത്സ്യങ്ങൾ വരുന്നുണ്ടെന്ന് കിട്ടിയ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയാണ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പും നഗരസഭ ആരോഗ്യ വിഭാഗവും കൂടെ സംയുക്തമായി നടത്തിയ പരിശോധനയായിരുന്നു. അതിൽ മംഗലാപുരത്തു നിന്ന് വരുന്ന മത്സ്യത്തിലാണ് പ്രശ്നം. നമ്മളിപ്പോൾ പഴകിയ മത്സ്യമാണെന്ന് നമ്മൾ കണ്ടെത്തിയത്. അപ്പോൾ അതിനെ തുടർന്ന് 7 കിലോയോളം വരുന്ന കറുത്ത ആവോലി, അതാണിപ്പോൾ നമ്മൾ എന്താ അവരുടെ അടുത്ത് അത് നീക്കം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെയും വിൽപ്പന നടത്തരുതെന്ന് ശക്തമായ നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ചെമ്മി, കടൽ ചെമ്മീൻ, അതിൻ്റെയും ഒരു 3 ബോക്സ്, 1 ബോക്സ് 20 കിലോ വരുന്ന 3 ബോക്സ് കടൽ ചെമ്മീനും അതിൻ്റെയും കച്ചവടം നടത്തരുതെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ കച്ചവടക്കാരുടെ അടുത്ത് തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ, അതായത് നമ്മുടെ കൊറോണയുള്ള ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ, പൊതുജനത്തിൻ്റെ ആരോഗ്യം നമുക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ മത്സ്യം അവർ വിൽക്കാനായിട്ട് വാങ്ങുമ്പോൾ തന്നെ, അതായത് നമ്മുടെ ഹോൾസെയിലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോഴാണെങ്കിലും വണ്ടിക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോഴാണെങ്കിലും അത് നോക്കിയെടുക്കണമെന്നും, അപ്പോൾ അത് ഭക്ഷ്യയോഗമല്ലാന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ മത്സ്യം വിൽപ്പനയ്ക്കായിട്ട് എടുക്കരുതെന്ന് അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതേസമയം പഴകിയ മത്സ്യങ്ങളാണെന്ന് അറിയാതെയാണ് വിൽപ്പനയ്ക്ക് എത്തിച്ചതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. അവര് ഇവിടെ രാവിലെ നമ്മ വരുമ്പോ ഇവിടെ മത്സ്യം കാണുന്നു, അങ്ങനെ നമ്മ എടുക്കുന്ന നമ്മൾ കച്ചവടം ചെയ്യുന്നു. പരാതി ആരും ഇതുവരെ വന്നിട്ടൊന്നുമില്ല. പിന്നെ നിങ്ങൾ സാർമാർ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് നമ്മൾ ആ കച്ചവടം ഇവിടത്തേക്ക് നിർത്തി, നമ്മൾ ഇന്ന് ചെയ്യൂല. ഇത്തരത്തിലുള്ള മീൻ വരുന്നത് മംഗലാപുരം, അവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് ഇത്. പിന്നെ നമുക്കിത് കൂടുതലൊന്നും ഇതിന്റെ വിസ്തീകരണം അറിയില്ലല്ലേ. നേരത്തെ ജില്ലയുടെ പല ഭാഗങ്ങളിലും പഴകിയ മത്സ്യങ്ങൾ വിൽപ്പനയ്ക്കെത്തുന്നുവെന്ന പരാതി വ്യാപകമായി ഉയർന്നിരുന്നു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇത്തരം മത്സ്യങ്ങൾ കഴിക്കുന്നതിലൂടെ ഉണ്ടാവുന്നത്. പഴകിയ മത്സ്യങ്ങൾ വിൽപ്പന നടത്തിയാൽ നിയമ നടപടി ഉൾപ്പെടെ സ്വീകരിക്കാനാണ് ഭക്ഷ്യവകുപ്പിന്റെ തീരുമാനം.